നമസ്കാരം. കോവിഡ് മാനദണ്ഡങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ പോലീസിനെതിരെ കർശന വിമർശനം ഉയരുമ്പോഴും പോലീസ് നടപടിയെ കൈവിടാതെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് പോലീസ് അഴിഞ്ഞാട്ടം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തു. പൂർണ്ണമായും ജനകീയ സേനയാണെന്നും പോലീസ് ജനങ്ങൾക്കെതിരെയാണെന്ന തോന്നൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സാക്ഷാൽ മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ഡൌൺ കാലത്ത് പിഴ ചുമത്തുന്നത് മഹാ അപരാധം എന്ന മട്ടിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. പോലീസ് ചെയ്യുന്നത് അവരെ ഏൽപ്പിച്ച ജോലിയാണ്. ആരാണ് ഏൽപ്പിച്ചത്? പിണറായി തന്നെ. ത്യാഗരൂപമായ അവരുടെ പ്രവർത്തനത്തെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. പോലീസ് ജനങ്ങളുടെ കണ്ണീരൊപ്പുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്തായാലും പിണറായിയുടെ ഗുണ്ടകളല്ലേ കേരളത്തിലെ പോലീസ് MMR, അതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കൂ. എന്തായാലും അട്ടപ്പാടി ഷോളയൂരിൽ ആദിവാസി മൂപ്പരെയും മകനെയും അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കുടുംബം കലഹമാണ് തർക്കത്തിന് കാരണം. ക്രമസമാധാനം നിലനിർത്താനാണ് പോലീസ് ശ്രമിച്ചത്. പോലീസിന്റേത് സ്വാഭാവിക നടപടിയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ പോലീസിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അട്ടപ്പാടിൽ മൂപ്പരും മകനുമെതിരെ പോലീസ് നടത്തിയത് നരനായാട്ടാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഭ്രാന്ത പിടിച്ചതുപോലെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പരെയും മകനെയും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകുകയായിരുന്നെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഭീകരവാദികളെ പിടിക്കും പോലെ പോലീസ് സംഘമെത്തി. CPM നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി. CPMമായി മുരുകൻ തെറ്റിയതാണ് കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പോലീസ് ഇടപെടലിനെ രൂക്ഷമായി വിമർശിച്ച N. ഷംസുദ്ദീൻ സംസ്ഥാനത്ത് പോലീസ് അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്നും N. ഷംസുദ്ദീൻ നിയമസഭയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദിവാസി മൂപ്പനെയും മകനെയും കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്ത പോലീസ് ഊരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പോലീസ് ഊരിൽ പ്രവേശിച്ചത്. പോലീസ് നടപടിക്കിടെ കുട്ടിയുടെ മുഖത്തടിച്ചു. കുട്ടിയുടെ വസ്ത്രം ഊരിക്കുന്ന നിലയുണ്ടായി. ആദിവാസി ഊരിൽ കയറണമെങ്കിൽ വകുപ്പിന്റെ അനുമതി വേണമെന്നിരിക്കെയാണ് ഇത്തരം സംഭവങ്ങളെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ഡൌൺ ലംഘിച്ചതിന് സർക്കാർ ജനങ്ങളിൽ നിന്നും പിഴയായി ഈടാക്കിയത് 125 കോടിയിലേറെ രൂപയാണെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനുള്ള ലോക്ഡൌൺ ഏർപ്പെടുത്തിയ May 8 മുതൽ August 4 ഇളവുകൾ പ്രഖ്യാപിച്ചതുവരെയുള്ള കണക്കാണിത്. ഇക്കാലയളവിനിടെ 17.75 ലക്ഷം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 10.7 ലക്ഷം കേസുകൾ മാസ്ക് ധരിക്കാത്തതിനും മാത്രമാണ്. 4.7 കേസുകളാണ് സാമൂഹ്യ അകലം പാലിക്കാത്തതിനും മറ്റുമായി എടുത്തത്. 2.3 ലക്ഷം വാഹനങ്ങൾ ലോക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. 500 രൂപ മുതൽ 5000 വരെയാണ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം വിവിധ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കിയത്. പഴയ ഇനത്തിൽ ആകെ എത്ര ഈടാക്കിയെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 125 കോടി മുതൽ 150 കോടി വരെയാണ് ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.